നമുക്ക് ദശക 41-ലെ 10-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം നോക്കാം. ശ്ലോകം ആദ്യം വായിക്കാം. ഈ ശ്ലോകത്തിൽ ഇനി യശോദയുടെ ഇതുവരെ ഗോപികമാരുടെ ഉണ്ണികൃഷ്ണനെ എടുത്തിട്ട് കൊഞ്ചിച്ചിട്ടൊക്കെ ഉള്ള സന്തോഷമാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിൽ ഇനി യശോദയുടെ സന്തോഷമാണ് പറയണത്. നമുക്ക് ശ്ലോകം വായിക്കാം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം നഭേജേ സതാദൃശ പാഹി ഹരേ ഗദാന്മാം. അപ്പോൾ ഓരോ വാക്കായിട്ട് നോക്കുമ്പോൾ നിപായയന്തി എന്നാണ്, കുടിപ്പിച്ചും കൊണ്ടിരിക്കുന്നവൾ എന്നാണ്. സ്തനം പറഞ്ഞാൽ സ്തനത്തിനെ, സ്തനം നിപായയന്തി, സ്തനം കൊടുത്തും കൊണ്ടിരിക്കുന്നവൾ. അംഗകം, അംഗം എന്ന് പറഞ്ഞ മടി, മടിത്തട്ട്. ഗം മടിയിൽ വെച്ച, മടിയിൽ വെച്ചിട്ട്. അംഗകം ത്വാം പറഞ്ഞാൽ മടിയിൽ വെച്ച അങ്ങയ്ക്ക്, അതായത് ആ കുഞ്ഞികൃഷ്ണനെ മേൽപ്പത്തൂര് നേരിട്ട് പറയണ പോലെയാണ്, ഭഗവാനെ നിന്തിരുവടിയെ എന്നാണ്. ത്വാം അംഗകം ത്വാം, മടിയിൽ വെച്ച അങ്ങയ്ക്ക് സ്തനം നിപായയന്തി, ആ സ്തനം കൊടുക്കുന്നവളും. പിന്നെ വിലോകയന്തി പറഞ്ഞ നോക്കിക്കൊണ്ടിരിക്കുന്നവൾ. വദനം മുഖത്തിനെ. പിന്നെ ഹസന്തി പറഞ്ഞാൽ ചിരിച്ചും കൊണ്ടിരി, ചിരിച്ചവളും. അതൊക്കെ യശോദയ്ക്കുള്ള വിശേഷണങ്ങളാണ്. അതായത് ആ കുഞ്ഞികൃഷ്ണനെ മടിയിൽ വെച്ച് മുലയൂട്ടിക്കൊണ്ട് ആ മുഖത്തേക്ക് അങ്ങനെ നോക്കി ചിരിച്ചും കൊണ്ടിരിക്കണ ആ യശോദ എന്നാണ് ആദ്യത്തെ വരിയിലെ അർത്ഥം. അംഗകം ത്വാം, മടിയിൽ വെച്ച അങ്ങയ്ക്ക് സ്തനം നിപായയന്തി, ആ സ്തനത്തെ കൊടുത്തും കൊണ്ട്. വദനം വിലോകയന്തി, ആ മുഖത്തേക്ക് നോക്കിയും കൊണ്ട്. ഹസന്തി ചിരിച്ചും കൊണ്ടിരിക്കണ എന്നാണ്. ഇനി അടുത്ത വരിയിലെ ദശാം യശോദ കഥമാം നഭേജേ. അപ്പോ ആ ചിരിച്ചും കൊണ്ടിരിക്കണ എന്നുള്ളതിന്റെ കൂടെ അടുത്ത വരിയിലത്തെ യശോദ എന്നെടുക്കണം. അംഗകം ത്വാം, മടിയിൽ വെച്ച അങ്ങക്ക് സ്തനം നിപായയന്തി, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നവളും. വദനം വിലോകയന്തി, ആ മുഖത്തേക്ക്, ആ കുഞ്ഞികൃഷ്ണന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഹസന്തി ചിരിച്ചും കൊണ്ടും ഒക്കെ ഇരിക്കണ. അതിൻ്റെ കൂടെ അടുത്ത വരിയിലത്തെ യശോദ എന്നെടുക്കണം. ആ യശോദ. പിന്നെ അടുത്ത വരിയിലുണ്ടല്ലോ ദശാം യശോദ കഥമാം നഭേജേ എന്നുണ്ട്. അപ്പോ ആ യശോദ കഥമാം ദശാം നഭേജേ എന്നാണ്. എന്തൊരവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് എന്നാണ്. അതായത് അങ്ങേയറ്റത്തെ സന്തോഷ അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കഥമാം ദശാം നഭേജേ എന്നാണ്. യശോദ കഥമാം ദശാം നഭേജേ, യശോദ ഏതൊരവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സന്തോഷാവസ്ഥയെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ദശാം യശോദ കഥമാം നഭേജേ സതാദൃശ പാഹി ഹരേ ഗദാന്മാം. ഗദാന്മാം പറഞ്ഞാൽ ഗദാത് മാം, ഗദാത് പറഞ്ഞാൽ അസുഖത്തിൽ നിന്ന്, സൂക്കടുകളിൽ നിന്ന്. ഗദാത് മാം എന്നെ, പാഹി രക്ഷിക്കൂ, ഹരേ ഭഗവാനെ എന്നാണ്. സ താദൃശ പറഞ്ഞാലോ, താദൃശ സഹ അതായത് അങ്ങനെയൊക്കെയുള്ള നിന്തിരുവടി, ആ
യശോദയുടെ മടിയിൽ ഇരുന്നിട്ട് യശോ മുലയൂട്ടണ നേരത്ത് യശോദ ഇങ്ങനെ നോക്കി ചിരിച്ചും കൊണ്ട് ഇങ്ങനെ അങ്ങേയറ്റത്തെ സന്തോഷം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യശോദയുടെ മടിയിൽ കിടക്കണ ആ കുഞ്ഞികൃഷ്ണൻ താദൃശ സ അങ്ങനെയുള്ള ആ നിന്തിരുവടി ഗദാത് അസുഖത്തിൽ നിന്ന് മാം പാഹി എന്നെ രക്ഷിക്കണേ എന്നാണ്, ഹരേ ചൽ ഭഗവാനേ എന്നാണ്. അപ്പൊ നമുക്ക് ഇത് അന്വയായിട്ട് പറയുകയാണ് വെച്ചാല് അംഗകം ത്വാം പറഞ്ഞാൽ മടിയിലിരുത്തിയ നിന്തിരുവടിയെ സ്തനം നിപായയന്തി സ്തനം കുടിപ്പിച്ചിട്ട് മുലയൂട്ടിക്കൊണ്ട് വദനം വിലോകയന്തി ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹസന്തി ചിരിച്ചുകൊണ്ടിരിക്കണ യശോദ ആ യശോദ കഥമാം ദശാം നഭേജേ ഏതൊരവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മടിയിൽ മുലയൂട്ടിക്കൊണ്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി ചിരിച്ചിരിക്കണ യശോദ അങ്ങേയറ്റത്തെ സന്തോഷാവസ്ഥയെ പ്രാപിച്ചു എന്നാണ്. ഹേ ഹരേ അല്ലയോ ഭഗവാനേ താദൃശ സഹ അങ്ങനെയൊക്കെയുള്ള ആ നിന്തിരുവടി ഗദാത് സൂക്കടിൽ നിന്ന് മാം പാഹി എന്നെ രക്ഷിക്കണേ എന്നാണ്. അത് അന്വയോ അർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇനി ശ്ലോകം ഒരു പ്രാവശ്യം കൂടിയാണ് വായിക്കാം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം നഭേജേ സദാദൃശ പാഹി ഹരേ ഗദാൻ മാം.